നമസ്കാരം നമസ്കാരം നമസ്കാരം. ആഹാ, വളരെ മനോഹരമായ ഒരു കാഴ്ച ഞാൻ കാണുന്നു. ആകാശത്തുകൂടി ഒരു വിമാനം പറന്നു പോകുന്നു, ലൈറ്റൊക്കെ കത്തിച്ച്. എത്ര മനോഹരമാണത്. ഈ കാഴ്ചകളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്നത് എത്രയോ സുന്ദരമാണ്. താഴ്ന്നു പോവുകയാണ്, ആ പച്ചയും ചുവപ്പും മഞ്ഞ പോലെയൊക്കെ ഉള്ള ലൈറ്റുകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ കാണണം. ഇന്ന് നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്, നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം. മറ്റൊരു നക്ഷത്രം ദേ ഇങ്ങനെ ഓടി നടക്കുന്നു. അതിമനോഹരമായ കാഴ്ചകൾ, വളരെ സുന്ദരമായ ആ കാഴ്ചകളൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഈ സന്ദേശം അയച്ചിട്ട് വേണം, അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് നക്ഷത്രങ്ങളുമായിട്ട് സംസാരിക്കേണ്ടത്. കുറച്ചുയരത്തിൽ ആ പോകുന്നത് നക്ഷത്രമാണോ വിമാനമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കുറച്ചു മുമ്പ് പോയത് വിമാനം തന്നെയായിരുന്നു. പിന്നെ ഇപ്പുറത്ത് മാറി ഒരു നക്ഷത്രങ്ങളുടെ പൂ പോലെ നല്ല രസമുണ്ട്. നടുക്കൊരെണ്ണം, ചുറ്റും കുറെ നക്ഷത്രങ്ങൾ. ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോ ഇവിടെ മുഴുവൻ നക്ഷത്രക്കൂട്ടങ്ങൾ. എത്ര മനോഹരമായ കാഴ്ചയാണ്. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് അരോചകമെന്നു തോന്നുന്ന ചില കാര്യങ്ങള് മനുഷ്യർ വന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് അരോചകം എന്നിൽ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ശരിക്കും എന്നെ സൃഷ്ടിക്കുന്നുണ്ട് അരോചകം. കാരണം മറ്റൊരാളുമായി എന്നെ സാമ്യപ്പെടുത്തുന്നതും താരതമ്യം ചെയ്യുന്നതും ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. എന്തോ എൻ്റെ കൊടും ഈഗോ മറ്റൊരാളുമായി എന്നെ താരതമ്യപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വേദനാജനകമാണ്. ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ മണ്ടരായ സൈക്കോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന നാറുകള് ശരിക്കും അവര് സൈക്കോളജിസ്റ്റുകളല്ല എന്ന് ഞാൻ പറയുന്നു. അതായത് മനഃശാസ്ത്രരെന്ന് പറയുന്നവർ പൊട്ടന്മാരും വിഡ്ഢികളുമാണ്. അവരെന്റെ ഈ വീഡിയോ അവര് കേൾക്കണം. മഹാവിഡ്ഢി കുഷ്മാണ്ഡങ്ങളാണ് അവര്. അവരൊരിക്കലും സൈക്കോളജിസ്റ്റുകളല്ല അല്ല എന്ന് ഞാൻ പൂർണമായിട്ട് പറയുന്നു. നല്ലൊരു സൈക്കോളജിസ്റ്റുകളൊന്നും തന്നെ ഇങ്ങനെ പറയില്ല. സാധാരണപ്പെട്ട ആളുകൾ പറയും. അതവർക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്, അത്രമാത്രം ചിന്തിക്കാനുള്ള ശേഷിയോ കഴിവോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് പറയാം. എന്നാൽ പഠനം ചെയ്ത താനൊരു സൈക്കോളജിസ്റ്റ് ആണ് സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഡിഗ്രി എടുത്തവര്, പ്രത്യേകിച്ച് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൈവശമുള്ളവര് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്ക് എന്തോ പോലെ തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു പൊട്ടൻ സൈക്കോളജിസ്റ്റ്, ഒരു മനഃശാസ്ത്രജ്ഞൻ, പോട്ടെ, ഒരു മനഃശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞ് ഒരാളിരുന്ന് മറ്റൊരാളെ കുറിച്ച് എന്ന് പറയുന്ന കാര്യത്തിനിടയ്ക്ക് അയാൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അയാളുടെ ചാനലിന്റെ പേരും പറയുന്നില്ല. ശരിക്കും അയാളൊന്നും സൈക്കോളജിസ്റ്റ് എന്ന് അവകാശപ്പെടാൻ പോലും മനഃശാസ്ത്രജ്ഞരെന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മനഃശാസ്ത്രം പഠിച്ച ഒരാളാണെന്ന് പറയുവാൻ അയാൾക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പില്ലേ എന്ന് ഞാൻ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അയാളുടെ പേരും ഒന്നും എനിക്ക് എൻ്റെ ചാനലിലൂടെ പറയാനും പറ്റുന്നില്ല. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ മഹാ തെണ്ടികളാണ്. കള്ളത്തരം പടച്ചുകൂടരുത്.
നിങ്ങളൊക്കെ ഓരോ കള്ളത്തരങ്ങൾ പടച്ചു വിടുമ്പോഴും ഞാനിവിടെ ഇതിനെയൊക്കെ ഇവിടെ പൊളിച്ചെടുക്കും. നിങ്ങൾക്കൊന്ന് സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ പോലും, പോട്ടെ ഒരു മനഃശാസ്ത്രജ്ഞരെന്ന് പറയാൻ പോലുള്ള യോഗ്യത നിങ്ങൾക്കില്ല. സാധാരണപ്പെട്ട മനുഷ്യർക്കും കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനത് ആൾക്കാർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ എൻ്റെ അടുക്കൽ കൂടുന്നത്. എന്താന്ന് വെച്ചാല്, നല്ലൊരു സൈക്കോളജിസ്റ്റ് ഒരിക്കലും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തികളോട് താരതമ്യം ചെയ്യത്തില്ല. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോട് ഒരിക്കലും താരതമ്യം ചെയ്യില്ല ഒരു നല്ല ഒരു മനഃശാസ്ത്രജ്ഞൻ. മനസ്സിലായോ? ഇനി ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാല്, ഇന്ന് ഞാനൊരാളുടെ വീഡിയോ കണ്ട്, അയാളപ്പൊ മരിച്ചു പോയവരെയൊക്കെ ഉപമപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, ഒരു മനുഷ്യന്റെ മനസ്സെന്ന് വെച്ചാൽ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു വ്യക്തിയെ കുറിച്ച് ആ മനഃശാസ്ത്രജ്ഞനാണെന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച്, മരണപ്പെട്ടു പോയ രണ്ട് വ്യക്തികളെ കുറിച്ച്, രണ്ടാളുകളെ കുറിച്ച് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് മരണപ്പെട്ടു പോയ ഈ രണ്ട് വ്യക്തികളെയും കുറിച്ചും പല വിഡ്ഢികളും എന്നെ താരതമ്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഒരാള് ജീവിച്ചിരിക്കുന്ന ഒരാളിനെ താരതമ്യം ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മരണപ്പെട്ടു പോയ രണ്ട് വ്യക്തികളെ ചേർത്ത് എന്നെ പറഞ്ഞിട്ടുണ്ട്. അതില് ഒരാൾ ജീവിച്ചിരിക്കുന്നത് മാതാ അമൃതാനന്ദമയി ദേവി. പിന്നെ മരണപ്പെട്ടു പോയ, എന്നോ മരണപ്പെട്ടു പോയ രണ്ടുപേരെ എന്നെ വെച്ച് താരതമ്യം ചെയ്യും. ഒന്ന് ഓഷോയും ഒന്ന് ശ്രീ ബുദ്ധനും. ശരിക്കും പറഞ്ഞാൽ ഇവറ്റകൾക്കൊക്കെ തലയ്ക്ക് നല്ല മൂള ഇല്ലയോ എന്ന് ഞാൻ ആലോചിച്ചു പോകും. എന്തിനാണ് ആ മരണപ്പെട്ടു പോയവരെയും എന്നെയും കൂടെ വെച്ച് താരതമ്യം ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം മരിച്ചവരെ വെറുതെ വിടണം. മരിച്ച ആളുകളുടെ സ്വഭാവം അതിനെ അനുസ്മരിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അനുസ്മരിച്ച് ഇവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ആള് ചെയ്യുന്നു എന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നു എന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും മനഃശാസ്ത്രജ്ഞനല്ല എന്ന് ഞാൻ നല്ല ദൃഢമായി ഞാൻ പറയുന്നു. സാധാരണപ്പെട്ട ജനങ്ങളോട് അല്ലെങ്കിൽ മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്. മനഃശാസ്ത്രം പഠിച്ച ഒരാൾ അങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അയാൾ മനഃശാസ്ത്രജ്ഞനല്ല, അയാൾ അതല്ല. ഇനി അഥവാ ഒരു ആത്മീയവാദി അങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, അയാൾ അങ്ങനെ ഒരു നല്ല ആത്മീയവാദി അല്ല എന്ന് ഞാൻ പറയാം. അയാൾ ആത്മീയവാ അല്ലെങ്കിൽ അയാൾ അയാളിൽ ആത്മീയത ഇല്ല, അയാളിൽ ആത്മാവില്ല എന്ന് ഞാൻ പറയാം. കാരണം എനിക്കതെല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം ആ മനുഷ്യനിൽ മാത്രം നിറഞ്ഞതാണ്. അതിനെ മറ്റൊന്നായിട്ട് ഉപമപ്പെടുത്താനോ താരതമ്യം ചെയ്യാനോ നമുക്ക് പറ്റില്ല. കാരണം ഒരു മനുഷ്യന്റെ മനസ്സ് ഏതൊക്കെ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ആ മനുഷ്യന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ തന്നെ ഓരോ നിമിഷം ഇവിടെ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ അത് എനിക്ക് പോലും അറിയില്ല. ഞാന് ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരുന്ന് ഇത്തിരി കഴിയുമ്പോഴാ, അതിൽ ലയിച്ചിരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഞാൻ ആ ചിത്രം വരപ്പ് നിന്നിട്ട് ഇങ്ങനെ മൗനമായിട്ടിരിക്കും കുറേ നേരം. പിന്നെ അല്ലെങ്കിൽ ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകും. ഉദാഹരണം തന്നെ ഞാന് പിന്നെ അരിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അരിഞ്ഞു പറക്കി കൊണ്ടുവന്ന് ഗ്യാസടപ്പെ വെച്ചിട്ട് അതിന് തീ കത്തിക്കുന്നത് ചിലപ്പോൾ ഞാൻ മുറ്റത്തെ വിറകടപ്പിലായിരിക്കും തീ കത്തിക്കാൻ വരുന്നത്. അങ്ങനെയാണ് എൻ്റെ ബോധം. കാരണം സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഗ്യാസ് അടപ്പയില് ഞാൻ പോയി ചെന്ന് മുറ്റത്ത് പോയി ചെന്ന് ചുള്ളിക്കമ്പെല്ലാം പറക്കിക്കൊണ്ട് വന്ന് തീ കത്തിക്കുന്നത്
വെളിയിലുള്ള അടപ്പിലാണ്. കാരണം എന്റെ വിചാരമെന്ന് വെച്ചാൽ വെളിയിലുള്ള അടപ്പിൽ ഞാൻ ഈ ചോറ് വയ്ക്കും ചില സമയത്ത്, അവിടെ അവിടെയാണ് ഞാൻ ഇതെല്ലാം വെച്ചത് എന്നുള്ള ആ ഒരു മെമ്മറി ഓർമ്മ എന്നെ ഇങ്ങനെ വന്ന് പൊതിയും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ മുറ്റത്ത് നിന്നും മുറിക്കുള്ളിലേക്ക് പോയി എടുക്കാനായിട്ട് പോയിട്ട് അതേപോലെ തിരിച്ചു വരും, അല്ലെങ്കിൽ മുറ്റത്ത് നിന്നും എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നിട്ട് കുറച്ചു നേരം അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നിന്നിട്ട് ഞാൻ ചിലപ്പോൾ അകത്ത് മുറിയിലോട്ട് പോകും. അതുകൊണ്ടാണ് ഓരോ നിമിഷവും ചില നേരത്ത് നമുക്ക് പോലും അറിയത്തില്ല നമ്മൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന്. അപ്പൊ ഇതേ കാര്യങ്ങള് ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, എനിക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ള ഈ എന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പലരും ഇപ്പൊ എന്റെ ഇതേ സ്വഭാവം ഒക്കെ ആയിരുന്നു മറ്റ് ആ അവരുടെയൊക്കെ, ഒരിക്കലും അല്ല, അവരൊക്കെ മറ്റൊരു സ്വഭാവമായിരുന്നു, അവരിവിടെ ജീവിച്ചിരുന്ന മനുഷ്യരായിരിക്കാം, പക്ഷെ അവരുടെ രീതികളൊക്കെ വ്യത്യസ്തങ്ങളാണ്, എന്റെ രീതികൾ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഓരോ മനുഷ്യന്റെ സ്വഭാവവും രീതികളും എല്ലാം വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു പാകതയോ പക്വതയോ മനഃശാസ്ത്രരെന്നു പറയുന്ന കള്ളത്തിണ്ടികൾക്കില്ല. മനഃശാസ്ത്രം പോലും, എവിടുത്തെ മനഃശാസ്ത്രം ഇവർ പഠിച്ചത്? മനസ്സിന്റെ ശാസ്ത്രം, മനസ്സെന്താണ് എന്ന് പഠിക്കണമെങ്കിൽ അത് സ്വയം മനനം, സ്വയം അതിനെ മനസ്സിലാക്കിയെടുക്കണം. പലർക്കും മനസ്സില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ പറയാം, നിങ്ങൾക്ക് ആർക്കും തന്നെ മനസ്സില്ല. മനസ്സുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, വാ തുറന്നൊന്ന് ചോദിക്ക്. നിങ്ങൾക്ക് ഇല്ലടോ, ആർക്കും മനസ്സില്ല. അത് നിങ്ങളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെന്ന് നിങ്ങൾ വെറുതെ അങ്ങ് ചിന്തിച്ചു കൂട്ടുക. നിങ്ങൾക്ക് മനസ്സും ഇല്ല, ഒരു മാങ്ങാത്തോലും ഇല്ല. നിങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സംസാരിക്കണ്ടല്ലോ. ആ മനസ്സിനത്തിൽ ഒളിപ്പിച്ചു വെച്ചാ പോരെ. നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും മനസ്സില്ല. അതാ ചില കാര്യങ്ങളെല്ലാം നിങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് തീർക്കുന്നത് അല്ലേ? നിങ്ങൾ സംസാരിച്ച് തീർക്കുകയാണ്. നിങ്ങൾ സംസാരത്തിന്റെ ലോകത്താണ്. അവിടെ എവിടെയാണ് നിങ്ങളുടെ മനസ്സ് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇനി മേലാൽ ഇനി എന്നെ മരണപ്പെട്ടു പോയവരുമായിട്ട് ബന്ധപ്പെടുത്തരുത്. എനിക്കത് തീരെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് എൻ്റെ ഈഗോ എനിക്ക് നല്ല, എനിക്ക് ഞാൻ നാഗാസൈരന്ധ്രിയാണ്. മരണപ്പെട്ട് നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. മനസ്സിലാക്കുകയല്ല, മനസ്സൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ അറിയണം. നിങ്ങൾ നിങ്ങളോട് തന്നെ തുറന്ന് സംസാരിക്കണം. അപ്പോഴേ നിങ്ങളെ ഈ പറയുന്ന ആരോടെങ്കിലും താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ദേഷ്യം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതെ അങ്ങിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ദേഷ്യം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇനിയെങ്കിലും എന്നെ ഇത്തരത്തിലുള്ള ആളുകളും, നിങ്ങൾക്കത് എന്തോ പോലെ ആയിരിക്കും, പക്ഷെ എനിക്കെന്തോ എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്നെ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം എൻ്റെ കഴിവുകള്, എൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ കഴിവില്ലാത്തവളെ പോലെയൊക്കെ പെരുമാറും. അവരൊക്കെ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു, അത് മനസ്സിലാക്കുക. മാത്രമല്ല, അവരൊക്കെ തന്നെ ഈ ലോകത്ത് ഈ പറയുന്ന എന്നെ പോലൊക്കെ മനുഷ്യരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ ഇട്ട് അങ്ങനെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധ വന്ന ആളുകളാണ് അവരൊക്കെ തന്നെ. അവരൊക്കെയും അവരും മനുഷ്യരായിരുന്നു. നിങ്ങളെ പോലുള്ള കുറെ തെണ്ടി കൂട്ടങ്ങൾ അവരെയും ഇങ്ങനെ സാമൂഹികപരമായിട്ട് കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ അവരെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് ദേഹോപദ്രവം ചെയ്തും വാക്കുകൾ കൊണ്ടും ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ്
അവർ പോലും അറിയാതെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവർ കയറിപ്പറ്റി. ഇതുപോലെയാണ് ഞാനും. എത്രയോ പേരെ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞു, അങ്ങനെ എല്ലാവരുടെ ഉള്ളിൽ ഞാൻ കയറിപ്പറ്റി. അത് എന്റെ കയ്യിൽ കുഴപ്പം വന്നു. എന്നെ മാതാ അമൃതാനന്ദമായിട്ട് താരതമ്യം ചെയ്യുക, ഓഷോയുമായിട്ട് താരതമ്യം ചെയ്യുക, ശ്രീബുദ്ധനുമായിട്ട് താരതമ്യം ചെയ്യുക. ഞാനെന്തുവാ അവരെ പോലെ? ഓഷോ എന്ന് വെച്ചാൽ ഒരു പുരുഷനല്ലേ, ഞാനൊരു പെണ്ണല്ലേ, പെൺദേഹമല്ലേ എൻ്റേത്. ശ്രീബുദ്ധനല്ല പുരുഷനല്ലേ, ഞാനൊരു സ്ത്രീയല്ലേ. അങ്ങനെ ഓരോന്നും ഓരോന്നും ബുദ്ധിപരമായിട്ടൊന്ന് മനസ്സിലാക്ക്. അതുപോലെ മാതാ അമൃതാനന്ദമയി, അവർ നല്ല ബുദ്ധിയും കഴിവും വിവരവും വിവേകവും ഒക്കെ ഉള്ള യുക്തിബോധമുള്ള ഒരു സ്ത്രീയാണ് അവര്. മനസ്സിലായോ? ആ സ്ത്രീയുടെയൊക്കെ കൊണിച്ചെത്താൻ ഈ പറയുന്ന നാറുകൾക്കൊന്നും തന്നെ പറ്റില്ല. നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മാനസിക വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് അവര്. മനസ്സിന് വിദ്യാഭ്യാസം വയ്ക്കാൻ പുസ്തകങ്ങൾ വായിച്ചറിയ പഠിക്കേണ്ട കാര്യമില്ല. അവരെയൊക്കെ മറ്റുള്ളവർ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അവര് പിന്നെ ഇത്രാം ക്ലാസ് വരെ പോയിട്ടുള്ളന്ന്. എന്നിട്ട് വലിയ എം എക്കാരും വലിയ വിദ്യാഭ്യാസം ഒക്കെ ചെയ്തിട്ടുള്ളവർ എവിടെ കിടക്കുന്ന, അവര് എവിടെ എത്തി? അതാ പറഞ്ഞത്, പുസ്തക പാരായണത്തിലൂടെ അല്ല നമുക്ക് അറിവുണ്ടാക്കേണ്ടത്. നമ്മൾ സ്വയം മനസ്സിനെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മുടെ മനസ്സിനെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കണം, നമ്മൾ നന്നായിട്ട് അതിന് വർക്ക് ചെയ്യണം, നന്നായിട്ട് അതിനുള്ള പരിശ്രമം ഉണ്ടാകണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വാചാലമായാൽ, വെറുതെ മറ്റുള്ളവരുടെ നുണയും കൊതിയും പറഞ്ഞുകൊണ്ടിരുന്നാ പറ്റത്തില്ല. അവരൊക്കെ ഈ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊത്ത അവർ പഠനം ചെയ്തു, സ്വയം പഠനം ചെയ്തു. അതിന് പുസ്തകങ്ങളൊന്നും വേണ്ട. പഠനം ചെയ്യണമെങ്കിൽ പുസ്തകങ്ങളുടെ ആവശ്യമേ ഇല്ല. ഒരു പരിധി വരെ നമുക്ക് പുസ്തകങ്ങളെ ആശ്രയിക്കാം. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് പുസ്തക പാരായണം അങ്ങോട്ട് തലയിലോട്ട് കയറത്തില്ല. അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചതും വായിച്ചിറങ്ങിയതും എല്ലാം അപ്പാടെ മറന്നുപോകും. എല്ലാം റിമൂവ് ആയി പോവും ഒരു സമയമാകുമ്പോൾ. അപ്പൊ ഞാൻ പറയുന്നതിന് മേലെ ഇനി എന്നെ ഇനി ശ്രീബുദ്ധനുമായിട്ടോ ഓഷോയുമായിട്ടോ അമൃതാനന്ദമയ്യായിട്ടൊന്നും താരതമ്യം ചെയ്യരുത്. ഞാൻ അവരൊന്നും അല്ല. ഞാൻ ശ്രീ നാഗസൈരന്ധ്രി ദേവിയാണ്. മനസ്സിലായോ? എന്നെ ഞാനായിട്ടങ്ങ് വിടുക. ഇപ്പൊ കൊറേ ആയി ആളുകൾ ഇങ്ങനെ വന്നങ്ങ് പറയുക. നിങ്ങക്ക് ഒരു ഉളുപ്പില്ല അങ്ങനെ പറയാനെങ്കിലും. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? നിങ്ങൾക്ക് തന്റെ ഒരു വ്യക്തിത്വം ഇല്ല. ആദ്യം നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് അറിയാൻ ശ്രമിക്കേ. നിങ്ങളെ സ്വയം അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ സ്വയം നിങ്ങളൊന്ന് അറിയാൻ ഇനിയെങ്കിലും ചാവാറായില്ലേ? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വൃദ്ധരാവുന്നിടം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. ചുമ്മാതെ വെറുതെയാ. അതിനു മുമ്പ് നിങ്ങൾ ചിലപ്പം വടിയായിരിക്കും, മരണപ്പെട്ടു പോയെന്നിരിക്കും. അതിനു മുമ്പേ എങ്കിലും നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്ന് പാകപ്പെടുത്തുക. അപ്പോഴാണ് നിങ്ങൾ അതിന്റെ രുചിയും ഗുണവും മണവും മൂല്യതയും ഒക്കെ അറിഞ്ഞ് നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നത്. ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നോണേ വീണ്ടും നിങ്ങൾ എന്റെ ദേഹത്തെ കുറിച്ച് എന്നെയും കുറ്റം പറഞ്ഞുകൊണ്ട് വരും. എന്നാലും നിങ്ങൾ നിങ്ങളുടെ സുന്ദരമായ ജീവിതം കാണാൻ ശ്രമിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ അന്തസ്സാണ്, ഞങ്ങൾ അന്തസ്സുള്ളവരാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡെമ്പു പറച്ചില്ല. പിന്നെ അങ്ങ് എന്റെ ദേഹത്തോട്ട് നോക്കി ഡെമ്പു പറച്ചിലാണ്. ഡെമ്പു പറഞ്ഞാലല്ല നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ പറയുന്നത് പൊങ്ങച്ചവും ഡെമ്പുവാണ്. അത് എന്നെ നോക്കി വെല്ലുവിളിക്കുകയാണ്. ആരെ കേൾപ്പിക്കാനാ? ഞാൻ അതല്ല പറഞ്ഞത്. മെല്ലെ പതിയെ നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളോട് തന്നെ കുറച്ച് നേരം സംസാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കയ്യെ ആദ്യം നോക്കുക.
നിങ്ങളുടെ വിരലുകൾ നോക്കുക. നിങ്ങൾ ആദ്യം നിങ്ങൾ മനുഷ്യൻ മനുഷ്യനെന്ന് നിങ്ങൾ പറച്ചിലല്ലേ ഉള്ളൂ, കേട്ടിട്ടല്ലേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ മനുഷ്യനെ. മനുഷ്യനെന്ന് നിങ്ങൾ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് കിടക്കുന്നു, നിങ്ങൾ കേട്ടിട്ടും ഉണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനുഷ്യനെ? നിങ്ങൾ എന്നിട്ട് വേറെ ആളുകളെ നോക്കുന്നേ അത് മനുഷ്യനാന്ന് പറയുന്നു. പക്ഷെ ഇന്ന് വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളൊരു മനുഷ്യനാണെന്ന്? ആ, എന്നാ അത് തോന്നണം. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ കയ്യും കാലും ഒക്കെ നോക്ക്, ചുണ്ടും പല്ലും ഒക്കെ നിങ്ങളുടെ രൂപം മനുഷ്യൻ്റെതുപോലാണെന്ന് സ്വയം ഒന്ന് തിരിച്ചറിയ. ഇനിയെങ്കിലും എന്നിട്ട് നിങ്ങൾ മറ്റൊരാളെ, നിങ്ങളെപ്പോലെയാണോ മറ്റൊരാൾ, നിങ്ങളെപ്പോലെയാണോ മറ്റൊരാൾ ചിന്തിക്കുന്നത്? എന്നിട്ട് മരണപ്പെട്ടു പോയവരെയും അവരെയൊക്കെ വീട് ഒഴിവാക്ക്, മനസ്സിനും ക്ലീനാക്ക്. മരണപ്പെട്ടു പോയവരുടെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക, അവരെയൊക്കെ കള. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും മരിച്ചുപോയ മനുഷ്യരെയൊക്കെ കളഞ്ഞിട്ട് നിങ്ങളെന്ന ആ മനുഷ്യനെ മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒന്ന് അറിയാൻ ശ്രമിക്കുക. കണ്ണു തുറന്നൊന്ന് നോക്കുക, കയ്യും കാലും വിരലും ഒക്കെ, മുഖമൊക്കെ ഒന്ന് നോക്ക്. നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ എന്ന് നോക്ക്. നിങ്ങളെ എന്നിട്ട് കുറേ പ്രാവശ്യം നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, നിങ്ങളുടെ പേരിട്ട് നിങ്ങളൊന്ന് വിളിക്ക്. ഓക്കെ, നന്ദി, നമസ്കാരം. ഇനി മേലെ ഇനി എന്നെ മരിച്ചു പോയവരുമായിട്ട് താരതമ്യം ചെയ്യരുത്. പ്രത്യേകിച്ച് മനഃശാസ്ത്രം പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന നാറികൾ.